ദൈവനാമം തിരുമാറ്റമുണ്ടാകട്ടെ. എന്റെ കർത്താവിന്റെ വചനവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ദൈവം അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. കർത്താവ് നമ്മോട് കൂടെയും നമ്മെ വഴി നടത്തുന്നവരായി അവൻ നമ്മെ പരിപാലിക്കുന്നവരായി നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ വചനം അത് നമ്മെ ജീവിപ്പിക്കുന്നതായിരിക്കും. കർത്താവിന്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നതും നമുക്ക് ഉത്സാഹത്തെ കൊടുക്കുന്നതും നമുക്ക് പുതുജീവൻ നൽകുന്നതുമായിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തയ്ക്കായി എടുത്ത ഭാഗം സങ്കീർത്തനങ്ങൾ 116 അതിന്റെ 8 വാക്യം. സങ്കീർത്തനം 116 അതിന്റെ 8 വാക്യം. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ നാളുകളിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം, നമ്മെ രക്ഷിക്കുന്ന ഒരു വചനം, നമ്മെ പരിപാലിക്കുന്ന ഒരു വചനം നമ്മോടുകൂടിയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വചനത്താൻ ബലപ്പെടുത്തുന്നവൻ. ഹല്ലേലൂയ. ഈ നാളുകളിൽ ഒന്നാമതായി നാം ഇവിടെ ചിന്തിക്കുമ്പോൾ, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, മരണകരമായ സാഹചര്യങ്ങളിൽ നിന്ന്. ഇന്ന് പലർക്കും അറിയാം, ലോകം മുഴുവനും ഭാരപ്പെട്ട് ഭയപ്പെട്ട് പ്രതികൂലത്തോടെ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അനേകർ മരണഭയത്തിലിരിക്കുമ്പോഴും കർത്താവിൽ പ്രിയരെ, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാൽ, അതേ നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് നീ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതേ ദൈവം നിന്നെയും എന്നെയും രക്ഷിക്കുവാൻ സർവശക്തനായി, സംരക്ഷിക്കുവാൻ സർവശക്തനായി നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർ, മരണഭയത്താൽ നാം നടുങ്ങിയിരിക്കുമ്പോൾ, കഷ്ടത്താൽ പ്രതികൂലത്താൽ നടുങ്ങിയിരിക്കുമ്പോൾ, അനേകം പ്രതികൂല സാഹചര്യങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ, ഇവിടെ കർത്താവിന്റെ വചനം നമ്മോട് സംസാരിക്കും, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. മരണത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചിരിക്കുന്ന ഒരു ദൈവം. ലോകത്തിൽ അനേകം പേർ ഓ ഭാരത്തോടെ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, അനേകർ മരണഭയത്തിൽ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, എങ്ങനെ ജീവിതം മുമ്പോട്ട് പോകണമെന്ന് അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ, ഇനി എനിക്ക് ജീവൻ ഉണ്ടാകുമോ എന്ന് അനേകർ സംശയിക്കുന്ന സാഹചര്യത്തിൽ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്നെ മരണത്തിൽ നിന്ന്, നിന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെ കേൾക്കുന്ന കർത്താവ് പ്രിയ സഹോദരങ്ങളെ, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ട്. രണ്ടാമതായി നാം വായിക്കുമ്പോൾ, എന്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. എന്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ചിരിക്കുന്നു. കണ്ണുനീരായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, മുൻപോട്ട് കടന്നു പോകുവാൻ കഴിയാതെ, ഞാൻ നിങ്ങൾ മുൻപോട്ട് പോകുവാൻ എങ്ങനെ എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ, നമ്മുടെ കണ്ണുനീരിലെ കണ്ണുനീരിനെ അവൻ തുടച്ചിരിക്കുകയാണ്. ആ കണ്ണുനീരിനെ മാറ്റുവാൻ ആ ദൈവം ഇന്നും സർവശക്തനായി നിന്നോട് കൂടെയുണ്ട്. അല്ലയോ പ്രിയ സഹോദര സഹോദരി, കണ്ണുനീരോടെ ആയിരിക്കുന്നുവോ? നിനക്കായ ഒരു ദൈവമുണ്ട്. അതേ, നിനക്കായ ഒരു ഹോവ ഉണ്ട്. അവൻ നിന്നെ സംരക്ഷിക്കുന്നവൻ. അതേ, കാൽവരി ക്രൂശിൽ നിനക്കായി അണികളാൽ അറിയപ്പെട്ടവൻ, നിന്നെ സംരക്ഷിക്കുന്നവൻ, നിന്നെ പരിപാലിക്കുന്ന ഒരു യേശു ഉണ്ട്. ഹല്ലേലൂയ. ഇന്നും അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തത്തെ ചിന്തിയതിനെ ഞാൻ നിങ്ങളും അതേ ധ്യാനിക്കുന്ന ഈ നാടുകളിൽ, അതേ കർത്താവ് പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ആ യേശു നിന്നെ കണ്ണുനീരിൽ നിന്ന് വിടുവിക്കുവാൻ അവൻ സർവശക്തനായി നിങ്ങളോട് കൂടെയുണ്ട്. ഇവിടെ 3 നാം വായിക്കുമ്പോൾ, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. വീണ് പോകുമെന്ന് നീ ചിന്തിച്ച
ചിന്തിച്ച നാളുകളിൽ, വീഴ്ചയിൽ ഞാൻ അകപ്പെടുമെന്ന് ചിന്തിച്ച നാളുകളിൽ, അതേ വീഴ്ചയിൽ നിന്ന് നിന്നെ രക്ഷിച്ചിരിക്കുന്ന ഒരു നല്ലവനായ ദൈവം നമുക്കുണ്ട്. അതേ നിന്റെ കാലിന് വീഴ്ചയിൽ നിന്ന് വീണു പോകുമോ എന്ന് ആലോചിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ, അതേ കാലിന് നിന്റെ കാലിന് ബലപ്പെടുത്തിയവനായ ദൈവം, നിന്റെ കാലിന് ശക്തി പകർന്നവനായ ദൈവം, നിന്റെ കാലിന് വീഴ്ചയിൽ നിന്ന് വിടുവിച്ചവനായ ദൈവം, നീ തകർന്നു പോകാതെ നീ നാശത്തിലേക്ക് പോകാൻ നിന്നെ വിടുവിച്ചവനായ ഒരു ദൈവമുണ്ട്. ഇവിടെ സംഗീതകാരൻ പാടുകയാണ്, അതേ അല്ലയോ ദൈവമേ, നീ എന്നെ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചിരിക്കുന്നു. അതേ അല്ലയോ ദൈവമേ, കണ്ണുനീരായ സാഹചര്യത്തിൽ നിന്ന് എന്റെ കണ്ണിനെ നീ സംരക്ഷിച്ചുവല്ലോ, ആ കണ്ണുനീരിനെ നീ തുടച്ചുവല്ലോ, ഈ നാളുകളിൽ എന്റെ കാലിനെ നീ വീഴ്ചയിൽ നിന്നും എന്നെ വിടുവിച്ചുവല്ലോ, എന്നെ രക്ഷിച്ചുവല്ലോ. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമുക്കും അതേ പാടുവാൻ കഴിയട്ടെ. ഓ എന്നെയും നിങ്ങളെയും മരണത്തിൽ നിന്ന്, നമ്മുടെ പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ നല്ലവനായ ദൈവത്തിന് ഞാൻ നിങ്ങളുടെ സ്തുതികളെ സ്തോത്രത്തെ അർപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഒമ്പതാമത്തെ വാക്യത്തിൽ, ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും, കർത്താവിന്റെ മുമ്പാകെ നമുക്ക് നടക്കുവാൻ, അവനോട് കൂടെ ചേർന്ന് നടക്കുവാൻ കർത്താവ് നമുക്ക് കൃപയെ തരട്ടെ. എന്നെ കാണുന്ന, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നും ആ യേശു നമ്മോട് കൂടെയുണ്ട്. ആ യേശു നമ്മെ ബലപ്പെടുത്തുന്നവനായി നമ്മോട് കൂടെയുണ്ട്. നാം അവനോട് കൂടെ ചേർന്ന് നടക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ, അവൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. ഒരു നാളും നിന്നെ കൈവിടാതെ നിന്നെ വഴി നടത്തുവാൻ അവന് കഴിയും. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനം 116 അതിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അതേ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അതേ സങ്കീർത്തനക്കാരൻ, ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ ആ ദൈവത്തെ സ്നേഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ യഹോവ എന്റെ പ്രാർത്ഥനയും യഹോവ എന്റെ യാചനകളെയും അതേ കേട്ടതുകൊണ്ടാണ് ഞാൻ ആ ദൈവത്തെ ആരാധിക്കുന്നത്. അതേ ആ ദൈവത്തെ ഞാൻ നിങ്ങളും, ക്രിസ്ത്യാനികളായിരിക്കുന്ന ഞാൻ നിങ്ങളും, കർത്താവിനെ ഭയപ്പെടുന്ന ഞാൻ നിങ്ങളും, ഇല്ലെങ്കിൽ കർത്താവിനെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അതേ ഒരു വിശ്വാസവും ആ ദൈവത്തിലുള്ള സ്നേഹവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഈ നാളുകളിൽ. അത് യഹോവ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനായി, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനായി, നമ്മുടെ യാചനകളെ കേൾക്കുന്നവനായി അവൻ നമ്മോട് കൂടെയുണ്ട്. ഈ സങ്കീർത്തനം നാം ഇവിടെ പഠിക്കുമ്പോൾ തന്നെ, ഈ സങ്കീർത്തനം നാം ധ്യാനിക്കുമ്പോൾ തന്നെ, അതേ ദൈവം നമ്മോട് കൂടെ സംസാരിക്കുകയാണ്. യഹോവ ഈ നേരത്തിലും നിന്റെ പ്രാർത്ഥനകളെ കേൾക്കുവാൻ, ഈ നേരത്തിലും നിന്റെ യാചനകളെ കേൾക്കുവാൻ അവൻ സർവശക്തനായി നിന്നോട് കൂടെയുണ്ട്. നിന്നെ കൈവിടാത്തവൻ, നിന്നെ തള്ളിക്കളയാത്ത ഒരു നല്ലവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ അവനെ സ്നേഹിക്കുകയാണ്, ആ ദൈവം എന്നെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുകയാണ്, ആ ദൈവം എന്നെ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുകയാണ്, ആ ദൈവം എന്റെ കണ്ണുനീരുകളെല്ലാം തുടച്ചിരിക്കുകയാണ്, ആ ദൈവം ഇന്നും എന്റെ കാലിനെ വീഴ്ചകളിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുകയാണ്. ഈ നാളുകളിൽ ഞാൻ ആ ദൈവത്തിനെ സ്തുതിക്കും, ഞാൻ ആ ദൈവത്തെ ആരാധിക്കും. നാം ചിന്തിക്കുന്ന ഈ വേദഭാഗം, അതേ ഈ സങ്കീർത്തനം, അതേ 116 സങ്കീർത്തനം, ഒരു ഹാലേ സങ്കീർത്തനം എന്നാണ് അറിയപ്പെടുന്നത്. ഹാലേ സങ്കീർത്തനം, ദൈവത്തിന് സ്തോത്രത്തെ കൊടുക്കുന്ന, ദൈവത്തിന് മഹിമ കൊടുക്കുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് 116 സങ്കീർത്തനം. സങ്കീർത്തനം 113 നിന്നും സങ്കീർത്തനം 118 വരെ നാം പഠിക്കുമ്പോൾ ഹാലേൽ സങ്കീർത്തനം എന്ന് അറിയപ്പെടും. അതേ ഹാലേൽ സങ്കീർത്തനങ്ങളിൽ 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ അതേ അത് ഒരു പാട്ട് പോലെ പാടുന്ന ഒരു സങ്കീർത്തനമാണ്. ഈ നാളുകളിൽ അതേ ദൈവത്തിന് മുമ്പാകെ ആ സങ്കീർത്തനക്കാരൻ പാടുകയാണ്. ഇവിടെ ഈ സങ്കീർത്തനം എഴുതിയത് ആരെന്ന് വളരെ വ്യക്തം അല്ല എങ്കിലും അതേ വളരെയധികം വിചിത്രം, വളരെയധികം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിലും നാം പറയുകയാണ് സങ്കീർത്തനക്കാരൻ. അതേ ആ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അതേ എന്റെ ദൈവമേ, ഞാൻ
നിന്നെ എപ്പോഴും സ്നേഹിക്കും, ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിക്കും, ഞാൻ നിന്നെ സ്നേഹിക്കും എന്നുള്ളതാ. നീ എന്റെ പ്രാർത്ഥനകളെ കേൾക്കുന്നവൻ, നീ എന്റെ യാചനകളെ കേൾക്കുന്നവൻ എന്നും നീ വിശ്വസിക്കട്ടെ. എന്നെ കേൾക്കുന്ന കർത്താവ് പ്രിയ സഹോദരി സഹോദര, നിങ്ങൾ വിശ്വസിക്കട്ടെ, ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നു, ദൈവം നമ്മുടെ യാചനകളെ കേൾക്കുന്നു. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യത്തിൽ അവൻ തന്റെ ചെവി എങ്ങളിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. അവൻ തന്റെ ചെവി എനിക്ക് വേണ്ടി ചായ്ച്ചതുകൊണ്ട് ഞാൻ എന്റെ ജീവകാലമൊക്കെയും ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കും. അല്ല, ഒരു നേരത്ത് മാത്രമല്ല, ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഞായറാഴ്ച ഒന്നോ രണ്ടോ സാക്ഷി പറയുന്നതിലല്ല, അത് കഴിഞ്ഞ് പിന്നെ മറന്നു പോകുന്നതിലല്ല, എന്റെ ജീവിതാവസാനം വരെ ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ഉത്തരം നൽകുന്ന നല്ലവനായ ദൈവം, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം നൽകുന്ന നല്ലവനായ ദൈവം നമുക്ക് ഉണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന കർത്താവിൻ പ്രിയ സഹോദരി സഹോദര, അതേ ആ ദൈവം നമുക്ക് വേണ്ടി ചെവി നമുക്ക് വേണ്ടി ചായ്ക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളെയും യാചനകളെയും കേൾക്കുവാൻ അവന്റെ ചെവി നമുക്ക് വേണ്ടി ചായ്ക്കുകയാണ്. ആ നല്ലവരായ ദൈവം നമുക്കുണ്ട്. നമ്മുടെ രോഗങ്ങളെ മാറ്റുക, നമ്മെ സൗഖ്യപ്പെടുത്തുക, നമ്മുടെ പ്രാണനെ സംരക്ഷിക്കുക, നമ്മുടെ കണ്ണിലെ കണ്ണുനീരുകളെ മാറ്റുക, അതേ നമ്മുടെ കാലുകൾ അതേ വീഴ്ചയിൽ നിന്ന് സംരക്ഷിക്കുക, ആ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് നാം വിശ്വസിക്കട്ടെ, ഇന്ന് നാം വിശ്വസിക്കട്ടെ, അതേ നാം പറയട്ടെ, എന്റെ ജീവകാലമൊക്കെയും ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കും, എന്റെ ജീവകാലമൊക്കെ ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കും. നിശ്ചയമായി നാം ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കട്ടെ, നിശ്ചയമായി നാം ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കട്ടെ. നിനക്ക് വേണ്ടി ചെവിയെ ചായ്ച്ചിരിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി ചെവി കാതോർത്തിരിക്കുന്ന ഒരു ദൈവം, നിശ്ചയമായി നിന്റെ നിലവിളികളെ കേൾക്കുന്നവർ, നിന്റെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്നവർ, അവൻ നമ്മോട് കൂടെയുണ്ട്. ഈ നാളുകളിൽ അനേകർ ബിസിനസ്സുകൾ തകർന്നവരാണ്, ജോലികളില്ലാത്തവരാണ്, പ്രതികൂലത്തോടെ കണ്ണുനീരോടെ ജീവിതത്തിൽ എല്ലാം അസ്തമിച്ചു എന്ന് കരുതുന്ന നിന്നെ ഓ നോക്കി കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ നിലവിളിയെ കേൾക്കും, ഞാൻ നിന്റെ പ്രാർത്ഥനയെ കേൾക്കും, ഞാൻ നിനക്ക് ഉത്തരം നൽകും. നമുക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ ഇവിടെ താഴ്ത്ത് വായിക്കുമ്പോൾ, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവമേ ഞങ്ങൾ കഷ്ടതയോടെ ആയിരുന്നു, പാതാള ഗോപുരങ്ങൾ എന്നെ പിടിച്ചു, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അനേക വേദനയോടെ സങ്കടത്തോടെ കഷ്ടത്തോടെ ഒക്കെ ആയിരുന്നു. ആ നേരത്തിൽ നമ്മുടെ നിലവിളിയെ നീ കേട്ട ദൈവം, ആ നിലവിളി കേട്ട് നമ്മെ രക്ഷിച്ചവനെ, നിനക്ക് ഞങ്ങൾ സ്തോത്രം പറയും, നിന്നെ ഞങ്ങൾ സ്തുതിക്കും എന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുകയാണ്. അതേ ആ ദൈവത്തിന് സ്തോത്രത്തെ ചെലുത്തുകയാണ്. അതേ ആ ദൈവം ആ കഷ്ടത്തിലും ആ സങ്കടത്തിലും ആ പ്രതികൂലങ്ങൾ അനുഭവിക്കുമ്പോൾ ആ ദൈവം കൈവിട്ടത് ഇല്ല. അവൻ അവരോട് കൂടെ ഉണ്ടായിരുന്നു, അവരെ സംരക്ഷിച്ചു, പരിപാലിച്ചു വഴി നടത്തി. അതേ ദൈവം ഈ നാളുകളിൽ പരിപാലിച്ചു വഴി നടത്തുവാൻ അവൻ സർവശക്തനായിരിക്കുന്നു. ഹല്ലേലൂയ. മരണപാശങ്ങൾ നിന്നെ ചുറ്റിയിരികുമ്പോൾ, പാതാള വേദനകൾ നിനക്ക് മുമ്പേ വരുമ്പോൾ, അയ്യോ നീ അയ്യോ വിളിച്ചു കൊണ്ടിരിക്കുന്ന നേരത്തിൽ നീ നിന്റെ ദൈവത്തെ മറന്നുവിടാതിരിക്കട്ടെ, നീ അവന്റെ മുമ്പേ ആകെ നിലവിളിക്കട്ടെ. ആ ദൈവം നിന്റെ നിലവിളികളെ കേൾക്കും. ഇന്ന് നിന്റെ ദുഃഖ നാളുകൾ, നിന്റെ കഷ്ടത നിറഞ്ഞ നേരത്ത് ദൈവം നിന്റെ നിലവിളിയെ കേൾക്കുന്നവനായി നിന്നോട് കൂടെയുണ്ട്. നിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ മാറ്റുവാൻ, നിന്റെ കഷ്ടമായ നിലവിൽ മാറ്റുവാൻ, കഷ്ടം എന്ന് പറയുമ്പോ അവന് ജീവഹാനി വരുന്ന നേരം ആ ജീവഹാനി വരുന്ന നേരത്തിൽ, കാലിടറി വീഴുന്ന നേരത്തിൽ, കണ്ണുനീരായ സാഹചര്യത്തിൽ ആ ദൈവം ആ അവരോട് കൂടെ ഇരുന്നു. അതേ ദൈവം നമ്മോട് കൂടെ ഇപ്പോഴും ഉണ്ടാകും. നമ്മുടെ കഷ്ടതയിലും നമ്മോ നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുവാൻ,
നമ്മുടെ യാചനകളെ കേൾക്കുവാൻ അവന്റെ ചെവി നമുക്കായി ചായ്ച്ചിരിക്കുന്നു. നാലാമത്തെ വാക്യത്തെ, അയ്യോ യഹോവേ എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമത്തിൽ നാമം വിളിച്ചപേക്ഷിച്ചു. ദൈവമേ എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് യഹോവയുടെ നാമത്തിൽ വിളിച്ചപേക്ഷിച്ചു. സങ്കീർത്തനക്കാരന് കഷ്ടം വരുമ്പോൾ, പ്രതികൂലം വന്നപ്പോൾ, ഭാരങ്ങൾ വന്നപ്പോൾ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, അയ്യോ യഹോവേ എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് നിലവിളിച്ചു. നീ ആ നേരത്തിൽ എന്റെ പ്രാർത്ഥനകളിലേക്ക് നീ എന്നെ സംരക്ഷിച്ചു എന്ന് അവിടെ പറയുകയാണ്. ഇവിടെ ആറാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. എന്നെ കാണുന്ന കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, നമ്മുടെ യഹോവ കൃപയും നീതിയും ഉള്ളവൻ. അതെ, യഹോവ കൃപയും നീതിയും ഉള്ളവനായി നിനക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥനകളെ കേൾക്കുന്നവനായി നിന്നെ ശ്രദ്ധിക്കുന്നവനായി അവൻ നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. ആ ദൈവം മഹാകരുണയുള്ളവനായി നിന്നോട് കൂടെയുണ്ട്. അവൻ മഹാകരുണയുള്ളവനായി നിന്നോട് കൂടെയുണ്ട്. നമുക്കറിയാം, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശ്, നമുക്ക് വേണ്ടി യാഗമായ ആ യേശുവിനെ നാം നോക്കട്ടെ. ആ യേശു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അവൻ നമുക്ക് വേണ്ടി അനേകം പാടുകൾ കഷ്ടങ്ങൾ അനുഭവിച്ചു. കർത്താവിൻ പ്രിയ സഹോദരി സഹോദര, അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്, അവൻ കൃപയും നീതിയും ഉള്ളവനായത് കൊണ്ട് നമ്മെ വിടുവിക്കുവാനാ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവൻ കടന്നു വന്നു. അതെ, നമ്മുടെ ദൈവം മഹാകരുണയുള്ളവൻ തന്നെ. നമ്മുടെ ദൈവം മഹാകരുണയുള്ളവൻ. അവൻ അവന്റെ കരുണയെ, അവന്റെ സ്നേഹത്തെ നമുക്കായി കാൽവരി ക്രൂശിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിൻ പ്രിയ സഹോദര സഹോദരി, നിന്റെ മരണകരമായ അവസ്ഥയിൽ, നിന്റെ പ്രതികൂലമായ അവസ്ഥയിൽ, നിന്റെ കാലുകൾ ഇടറുന്ന അവസ്ഥയിൽ ആ ദൈവത്തെ നീ മുറുകെ പിടിക്കട്ടെ. ദൈവം നിന്നെ സംരക്ഷിക്കും. അതേ, നിന്റെ പ്രാർത്ഥനകളെയും നിന്റെ യാചനകളെയും അവൻ കേട്ട് നിന്നെ ബലപ്പെടുത്തുവാൻ അവൻ സർവശക്തനായി നിന്നോട് കൂടെയുണ്ട്. അതേ, ആ കൃപയും സത്യവും ഉള്ളവനായ ദൈവത്തെ അന്വേഷിപ്പാൻ, നമ്മുടെ കരുണയുള്ള ദൈവത്തെ അന്വേഷിപ്പാൻ ദൈവം നമുക്ക് കൃപയെ നൽകട്ടെ. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 116-ാമത്തെ സങ്കീർത്തനത്തിൽ 18-19 വാക്യങ്ങളിൽ പറയുന്നു, യഹോവയുടെ ആലയത്തിൽ, യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരുശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുകയും കഴിക്കും. നാം ദൈവത്തിന്റെ സന്നിധിയിൽ, അതേ, നാം കഷ്ടതയിലിരിക്കുമ്പോഴും പ്രതികൂലത്തിലിരിക്കുമ്പോഴും അനേകർ നേർച്ചകളെ നേരാറുണ്ട്. ഈ നേർച്ചകളെ നിറവേറ്റുക, അതെപ്രകാരം നിറവേറ്റും? ഒന്ന്, യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിൽ. രണ്ട്, യെരുശലേമിന്റെ നടു സകല ജനത്തിന്റെയും. മൂന്നാമതായി, സകല ജനവും കാണിക്കെ ആ നേർച്ചകളെ നീ ദൈവത്തിനു വേണ്ടി അർപ്പിക്കട്ടെ. ഇവിടെ നിന്റെ കഷ്ടതയിൽ, നിന്റെ പ്രതികൂലത്തിൽ, നിന്റെ ജീവഹാനി വരുന്ന നേരത്തിൽ ദൈവം നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ വഴി നടത്തിയിരിക്കുന്നു. അവൻ നിന്നെ വഴി നടത്തി, നിന്റെ പ്രാർത്ഥനകളെ കേട്ടു, നിന്റെ യാചനകളെല്ലാം കേട്ടു. നീ യഹോവയുടെ സന്നിധിയിൽ നീ സ്തോത്രയാഗം കഴിക്കട്ടെ. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കട്ടെ. യഹോവയുടെ നാമത്തിൽ നീ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു, നീ ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രത്തോടെ കടന്നു വരട്ടെ. രണ്ടാമതായി, നീ നേർന്നിരിക്കുന്ന നേർച്ചകൾ, അത് ദൈവത്തിന്റെ സന്നിധിയിൽ. ഒന്ന്, ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രാകാരങ്ങളിൽ, യെരുശലേമിന്റെ നഗരത്തിൽ. അതേ, യഹോവയുടെ സകല കർത്താവിന്റെ ജനങ്ങളുടെ നടുവിൽ. അതെ, അവന്റെ ദൈവത്തിന്റെ ജനത്തിന്റെ, സകല ജനത്തിന്റെ നടുവിൽ. അതെ, അവർ ജനത്തിന് ജനം കാണുകയും നീന്റെ നേർച്ചകളെ നീ കഴിക്കട്ടെ. യഹോവയെ സ്തുതിപ്പെ. കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിന്റെ മുൻപാകെ നിർന്നിരിക്കുന്ന നേർച്ചകളെ അത് യഥാസമയം സമർപ്പിക്കുവാൻ. അത് ആരോ കാണാതെ കൊണ്ടുവെക്കുന്നതിലല്ല, ആ ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രാകാരത്തിൽ ദൈവം, അതേ യെരുശലേമിന്റെ നടുവിൽ. അപ്പോ തന്നെ നമുക്കറിയാം, ആ ജനസമൂഹത്തിന്റെ നടുവിൽ
ദൈവത്തിന്റെ ജനങ്ങളുടെ നടുവിൽ ജനങ്ങളുടെ മധ്യയിൽ അവർ കാണുകയും നിന്റെ നേർച്ചകളെ കഴിക്കുവാൻ നീ മുൻപോട്ട് കടന്നു വരട്ടെ. പ്രധാനപ്പെട്ട വാക്യം, അതേ സ്തോത്രയാഗത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരട്ടെ. സ്തോത്രയാഗത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരട്ടെ. ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അതേ, ആ ദൈവം നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് സംരക്ഷിച്ചു. ആ ദൈവം നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചു. നമ്മുടെ കാലുകളെ അവൻ ബലപ്പെടുത്തി. അതേ, നാം വീണ് പോകുന്ന നേരത്ത് അവൻ നമ്മെ ബലപ്പെടുത്തി നടത്തിയിരിക്കുന്നു. ആ ദൈവത്തിന് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗസ്ഥിതാവേ, ഇന്ന് കർത്താവേ നിന്റെ കൃപയാ, നിന്റെ വചനത്താൽ നീ ഞങ്ങളെ ബലപ്പെടുത്തി. കൃപയ്ക്കായി സ്തോത്രം. നീ ഞങ്ങൾക്കായി കൃപയും സത്യവും ഉള്ളവനായി, നീ ഞങ്ങളുടെ മധ്യയിൽ ഉള്ളതിനായി സ്തോത്രമാണ്. നീ ഞങ്ങളോട് കൂടെ ഉള്ളവൻ. ഇന്ന് കർത്താവേ അവരെല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ നടുവിൽ കർത്താവേ നിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന കൃപയ്ക്കായി സ്തോത്രം. നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കട്ടെ. ഓരോ മക്കളെയും നീ ബലപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കട്ടെ. കണ്ണുനീരായ സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിക്കട്ടെ. ഈ നേരത്തിൽ തന്നെ കർത്താവ് ഓരോ മക്കളുടെ മേൽ ദൈവിക ശക്തി, അഭിഷേകത്തിന് ശക്തി ഓരോ മക്കളുടെ മേൽ ഇറങ്ങി വരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ നാളുകളിലെല്ലാം അനേകം ദൈവിക ആവശ്യങ്ങളോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളെയും നീ നിറവേറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ സ്തോത്രത്തോടെ കർത്താവേ നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങൾ നിന്റെ മുൻപിൽ നേർന്ന നേർച്ചകളെ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവേ സകല ജനവും കണ്ണിനെ സമർപ്പിക്കുവാൻ കർത്താവേ നീ കൃപ ചെയ്യുന്നതിനായി സ്തോത്ര. സങ്കടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ വിടുവിച്ചു. ദുഃഖകരമായ അവസ്ഥകളിൽ നിന്ന് നീ ഞങ്ങളെ വിടുവിച്ചു. മരണകരമായ അവസ്ഥയിൽ നിന്ന് നീ ഞങ്ങളെ വിടുവിച്ചു. നീ സങ്കീർത്തനത്താൽ ഞങ്ങൾ നീ ബലപ്പെടുത്തിയതുമേക്കായി സ്തോത്രം. ഓരോ നിന്റെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതുമേക്കായി സ്തോത്രം. കർത്താവേ രോഗികളായി കഴിയുന്നവർ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ എരിഞ്ഞു മാറപ്പെടട്ടെ. ഇപ്പോൾ ഒരു സൗഖ്യം ഉണ്ടാകട്ടെ. ഓരോ മക്കളുടെ മേൽ സൗഖ്യം ഉണ്ടാകട്ടെ. കർത്താവേ സങ്കടനാളുകളിൽ, കർത്താവേ ദുഃഖകരമായ അവസ്ഥകളിൽ ഒരു സൗഖ്യത്തെ കൊടുത്ത് നീ വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നിന്റെ മക്കളെ നീ അനുഗ്രഹിച്ച് പരിപാലിക്കട്ടെ. നിന്റെ കർത്താവ് ഓരോ വീടുകൾക്കുള്ളിലും നിന്റെ ദൈവ സമാധാനം ഇറങ്ങി വരുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.